ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലാൽ ബ്രദേഴ്സ് മീഡിയ. അപ്പം ഇന്ന് 13-ാം തീയതി നിങ്ങളുടെ ബയോളജി എക്സാം കഴിഞ്ഞു. അടുത്ത 23-ാം തീയതി ഇംഗ്ലീഷാണ് വരുന്നത്, 26-ാം തീയതി ഫിസിക്സാണ് വരുന്നത്. അപ്പം അതിനിടയ്ക്ക് 2 ദിവസം മാത്രമേ ഫിസിക്സ് പഠിക്കാൻ കിട്ടൂ. അപ്പോൾ ആ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ്, അതായത് 13-ാം തീയതി ഇന്ന് ഈവനിങ് മുതൽ നിങ്ങൾ ഫിസിക്സ് പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതിൻ്റെ സ്റ്റഡി ടൈം ടേബിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളത് കയറി കാണുക. അതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫിസിക്സിലെ 3 ആഴ്ച തിരിക്കുന്നു. ഓക്കെ, നമ്മൾ 13-ാം തീയതി ഇന്ന് ഈവനിങ് മുതൽ 20-ാം തീയതി മോർണിംഗ് വരെ പഠിക്കും. അതിനുശേഷം 20-ാം തീയതി ബാക്കി ദിവസം 21, 22 നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കും. 3 ദിവസം ഇംഗ്ലീഷ് പഠിക്കാണ്ട് വൃത്തിയായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് ചെയ്താൽ ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി ടൈം ടേബിൾ 20-ാം തീയതി തലേ ദിവസം 19-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്യും, നമ്മളെ ചാനൽ ലാൽ ബ്രദേഴ്സ് മീഡിയ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഫിസിക്സിൻ്റെ കേസിൽ നമ്മൾ 3 ആഴ്ചയാണ് ഫിസിക്സിനെ മാറ്റും. ഓരോ ചാപ്റ്ററേയും ഡെറിവേഷൻസ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, എസ് എ ക്യു എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, അതായത് 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബ്ലംസ്. ഇതിൽ ഡെറിവേഷൻസ് നമ്മളെ ലാൽ ബ്രദേഴ്സ് മീഡിയയിൽ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ബാക്കി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും അൺഅക്കാഡമി കേരളവേഡ് യൂട്യൂബ് ചാനലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിലെ ലൈവ് ക്ലാസ്സും ഉണ്ട്, പ്രീമിയർ ഉണ്ടായിരിക്കും. അത് നമ്മൾ നേരത്തെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഓരോ ദിവസവും സ്റ്റഡി ടൈമിൽ പ്രകാരം നമ്മളെല്ലാം പഠിച്ചു പോയിട്ട് അതിനകത്തുള്ള A to Z കാര്യവും ഞാൻ തന്നെ ലൈവ് പറഞ്ഞുതരും. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ലൈവിൽ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ജോയിൻ ചെയ്ത് പഠിക്കുക, ഡൗട്ടുള്ളത് ചോദിക്കുക. ഫിസിക്സ് അങ്ങനെ പഠിച്ചു പോയാൽ മാത്രമേ ഈസിയായിട്ട് എഴുതാൻ പറ്റൂ. ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. പഠിക്കാത്ത കുട്ടികൾക്ക് മാർക്ക് കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 കവർ ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻസ് ലാൽ ബ്രദേഴ്സ് മീഡിയയിലും, എസ് എ ക്യു അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് നമ്മൾ ഇവിടെ കവർ ചെയ്യും, അൺഅക്കാഡമി കേരള ബോർഡിലും കവർ ചെയ്യും. ഈ ഇത്രയും കവർ ചെയ്ത് പോയാൽ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് തീരും. ഓക്കെ, ഓരോ ദിവസം ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ടൈം ടേബിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി കാണുക. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ദിവസത്തെയും ലൈവ് ക്ലാസ്സസ് നമ്മൾ നേരത്തെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഏത് ദിവസം കൊണ്ട് ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും, അത് കഴിഞ്ഞ് 2 ദിവസം റിവേഴ്സ് ചെയ്യാൻ സമയമുണ്ട്. ആ റിവേഴ്സ് ചെയ്യാനുള്ള സ്റ്റഡി ടൈം ടേബിൾ ഞാൻ 23-ാം തീയതി ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ റിലീസ് ചെയ്യുക. നമ്മൾ 2 ദിവസം കൊണ്ട് ഇത്രയും പഠിച്ചു വെച്ചാൽ 20-ാം തീയതിക്കാവും നമ്മൾ 14 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും, A to Z കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് അത്രയും സമയം കിട്ടും, 2 ദിവസം കിട്ടും. അപ്പോൾ 2 ദിവസം നമ്മൾ എന്ത് ചെയ്യും, 14-ാം തീയതി റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഒരു ചാപ്റ്റർ 2 മണിക്കൂറൊക്കെ മാക്സിമം റിവേഴ്സ് ചെയ്യാൻ കിട്ടും, അതിനപ്പുറത്ത് കിട്ടൂല. അത് റിവിഷനാണ്, അത് റിവിഷൻ ചെയ്യണമെങ്കിൽ നേരത്തെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നമ്മളെ ക്ലാസ്സിലൊക്കെ ലൈവ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിനി ഞാൻ ഇനി ഇന്ന് ലൈവ് ഉണ്ടായിരിക്കും, എൻ്റെ ടൈമൊക്കെ പിന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഈവനിങ് ആയിരിക്കും, രാത്രി 8:30 ആയിരിക്കും. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ.